ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിസോസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കടലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ബീഫ് കറിയുടെ ടേസ്റ്റിലൊരു അടിപൊളി കടലക്കറി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാനിവിടെ കടലക്ക വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് കഴുകി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലോട്ട് കുറച്ച് വെള്ളം ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലോട്ട് വലിയ ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് അരിഞ്ഞ് വെച്ച സവാള ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് രണ്ട് പച്ചമുളക്, ഒരു തക്കാളി എന്നിവ കൂടി ചേർത്ത് നല്ല പോലെ അടച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ സവാളയും തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല കൂട്ടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമുളകൊക്കെ മാറി വരുന്ന സമയത്ത് നേരത്തെ വേവിച്ചെടുത്ത കടല മുഴുവനായിട്ടും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കറി ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് കുറച്ച് കടല ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലപോലെ പേസ്റ്റാക്കി എടുത്ത ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലുള്ള ഒരു അടിപൊളി കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.